നമസ്കാരം. സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ഭാരതീയ തത്വചിന്ത ലോകത്തിന് നൽകിയ അമൂല്യ സംഭാവനയാണ് വേദാന്തങ്ങളുടെ അവസാനമായ ഉപനിഷത്തുകൾ. ഏതൊരു വിദ്യയെ സമീപത്ത് വച്ച് സമ്പൂർണമായി ശീലിക്കുമ്പോഴാണോ കർമ്മബന്ധങ്ങൾ അറ്റുപോകുന്നത്, അജ്ഞാനം നശിക്കുന്നത്, മോക്ഷഗതിയെ പ്രാപിക്കുന്നത്? ആ വിദ്യയാണ് ഉപനിഷത്ത്. സന്ധ്യാദീപത്തിൽ ആദ്യമായി കീർത്തനം.
അഹങ്കാര ബോധമുള്ള മനസ്സിനെ ശുദ്ധീകരിക്കാൻ സ്നാനം, ദാനം, തപസ്, യാഗകർമാദികൾ എന്നിവയും അവയ്ക്കെല്ലാം ഉപരിയായി ഭാഗവത വിചാരവും നിർദ്ദേശിക്കപ്പെടുന്നു. എന്നിൽ പരമഭക്തനായ ഒരുവനു മാത്രമേ അത് ഗ്രഹിപ്പാനും സാധ്യമാകൂ. സന്ധ്യാദീപത്തിൽ അടുത്തതായി ശ്രീമദ് ഭാഗവതം. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് ഭാഗവതത്തിൽ ചതുർത്ഥ സ്കന്ധത്തിൽ രണ്ടാമത്തെ അധ്യായമാണ് നമ്മളിപ്പം പറഞ്ഞു വരുന്നത്. അതിൽ 10 ശ്ലോകങ്ങൾ നമ്മൾ പറഞ്ഞു വെച്ചു. ഇനി 11-ാമത്തെ ശ്ലോകത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇവിടെയൊക്കെ ദക്ഷൻ ശിവനെ നിന്ദിക്കുന്ന വാക്യങ്ങളെയാണ് നമുക്ക് കാണാൻ കഴിയുക. ഈ ശ്ലോകങ്ങളിലൊക്കെ ദക്ഷൻ്റെ ശിവനിന്ദയാണ്. ശരി, ശ്ലോകത്തിലേക്ക് വരാം. ഏഷമേ ശിഷ്യതാം പ്രാപ്ത എന്മേ ദുഹിദുരഗ്രഹീത പാണിം വിപ്രാഗ്നിമുഖത സാവിത്രിയ ഇവ സാധുവത. വിപ്രാഗ്നിമുഖത സാവിത്രിയ ഇവ മേ ദുഹിദുഹു പാണിം സാധുവത അഗ്രഹീത. വിപ്രാഗ്നിമുഖത, വിപ്രരുടെയും അഗ്നിയുടെയും മുമ്പിൽ വച്ച്, സാവിത്രിയാഹ ഇവ സാവിത്രി എന്ന പോലെ. സാവിത്രി എന്ന് വെച്ചാൽ അവിടെ ഗായത്രി എന്നർത്ഥത്തെ എടുക്കുക. അപ്പം ആ മഹർഷിമാരുടെ, ബ്രാഹ്മണരുടെയും അഗ്നിയുടെയും മുമ്പിൽ വച്ച് ഗായത്രി മന്ത്രം പോലെ പരിശുദ്ധയായ മമ ദുഹിതു എൻ്റെ മകളുടെ പാണിം കരത്തെ സാധുവത അഗ്രഹീത. സാധുവിനെ പോലെ, നല്ലവനെ പോലെ അഗ്രഹീത് ഇദ്ദേഹം ഗ്രഹിച്ചു. യത് യേഷ മേ ശിഷ്യതാം പ്രാപ്ത, ഇതിനെക്കൊണ്ട് യേഷ ഇദ്ദേഹം മേ ശിഷ്യതാം പ്രാപ്ത, എൻ്റെ ശിഷ്യഭാവത്തെ പ്രാപിച്ചു. അപ്പോൾ ഈ ശിവൻ സാധുവിനെ പോലെ നടിച്ചുകൊണ്ട്, നല്ലയാളെപ്പോലെ നടിച്ചുകൊണ്ട്, നല്ലയാളല്ല സാധുവല്ല, സാധുവിനെ പോലെ നടിച്ചുകൊണ്ട് ബ്രാഹ്മണരുടെയും അഗ്നിയുടെയും സാന്നിധ്യത്തിൽ സാവിത്രി മന്ത്രത്തിന് തുല്യമായ യോഗ്യതയോടുകൂടിയ എൻ്റെ മകളെ പാണിഗ്രഹണം ചെയ്യുകയാൽ എൻ്റെ ശിഷ്യനാകുന്നു. സവിതാവ് ദേവതയാകയാലാണ് ഗായത്രിക്ക് സാവിത്രി എന്ന് പേര് വന്നത്. ഗായത്രി മന്ത്രത്തിൻ്റെ ദേവത സവിതാവായതിനാൽ. ഇവിടെ ശിഷ്യതാം പ്രാപ്ത എന്ന് പറയുമ്പോൾ ഈ ഉപനയന കർമ്മത്തിലെ പ്രധാന ചടങ്ങ് ഗായത്രി ഉപദേശമാണ്. ആചാര്യൻ ശിഷ്യന് വേദമാതാവായ ഗായത്രിയെ ഉപദേശം നൽകുന്ന ചടങ്ങ്. ഉപനയനം എന്നുള്ളത് ഷോഡശ സംസ്കാരങ്ങളിൽ പെട്ടൊരു സംസ്കാരമാണ്. ഉപനയനത്തിലൂടെയാണ് ഒരാൾ ദ്വിജനാവുന്നത്. രണ്ടാമത്തെ ജന്മം സിദ്ധിക്കുകയാണ് ഈ ഉപനയന സംസ്കാരത്തിലൂടെ എന്ന. അവിടെ വേദമന്ത്രം ആയ വേദമാതാവായ ഗായത്രിയെ ആചാര്യൻ ഉപദേശം നൽകുന്നതോടുകൂടി, ആ ഉപദേശം ഗ്രഹിക്കുന്നതോടുകൂടി ഈ ഉപനീതൻ ശിഷ്യനാകുന്നു. ശിഷ്യഭാവം അവിടെ ഉണ്ടാകുന്നു. അതേപോലെ ഇവിടെയും ഗായത്രി മന്ത്രത്തിന് തുല്യം പരിശുദ്ധയായ എൻ്റെ മകളെ സ്വീകരിക്കുക വഴി ഇദ്ദേഹം എൻ്റെ ശിഷ്യനായി, ഞാൻ ഗുരുനാഥൻ ആയി എന്നർത്ഥം. അതുമൂലം ആ ഗുരുഭാവത്തെ അംഗീകരിച്ച്, ദക്ഷൻ്റെ ഗുരുഭാവത്തെ അംഗീകരിച്ച്, തൻ്റെ ശിഷ്യഭാവത്തെ അംഗീകരിച്ച് ശിവൻ എണീറ്റ് നിന്ന് തന്നെ ആദരിക്കേണ്ടിയിരുന്നു എന്ന് അവിടെ ഭാവം. അപ്പോൾ തീർത്തും ദക്ഷൻ്റെ അഹങ്കാരം ആണ് അവിടെ കാണാൻ കഴിയുക. ആരാണ്, ആര് തൻ്റെ ശിഷ്യനെന്നാണ് ദക്ഷൻ ഇവിടെ പറയുന്നത്. ദക്ഷിണാമൂർത്തിയായ ലോകഗുരുനാഥനായ മഹാദേവൻ, അനാദി ഗുരുപരമ്പരയ്ക്ക് തുടക്കക്കാരനായ ഗുരുപരമ്പര അനാദിയാണ്. ആദി ഇന്ന ആളിൽ നിന്ന് തുടങ്ങിയെന്ന് പറയാൻ വയ്യ. എന്നിരുന്നാൽ പോലും
അവിടെ ഒരു തുടക്കത്തെ ഗണിക്കുമ്പോൾ സദാശിവസമാരംഭാം, ഭഗവാനിൽ നിന്ന് ആ മഹത്തായ തത്വത്തിൽ നിന്ന്, തത്വസ്വരൂപിയായ മഹാദേവനിൽ നിന്ന്, അങ്ങനെയുള്ള ലോക ഗുരുനാഥനെയാണ് ഇവിടെ തൻ്റെ ശിഷ്യനായി കൽപ്പിച്ച് പറയുന്നത് ദക്ഷൻ. ശരി, ദക്ഷൻ്റെ അഹങ്കാരത്തെ നമുക്ക് ഇവിടെ നിന്നും സ്വീകരിക്കാം. ഇനി ഈ ശ്ലോകത്തെ തന്നെ സ്തുതിപരമായും വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അങ്ങനെ വ്യാഖ്യാനിക്കുമ്പോൾ മേ ശിഷ്യതാം പ്രാപ്ത എന്നുള്ളത് മേ ശിഷ്യതാം പ്രാപ്ത അശിഷ്യതാം എന്ന് സ്വീകരിച്ചാൽ, മേ അശിഷ്യതാം പ്രാപ്ത, മേ അശിഷ്യതാം എന്നായാൽ ലോകഗുരു ആകയാൽ ഈ മഹാദേവൻ തൻ്റെ പുത്രിയെ വിവാഹം കഴിക്കുക ഹേതുവായി ശിഷ്യത്വം പ്രാപിച്ചിട്ടില്ല. അതിനാൽ ആദരസൂചകമായി എണീറ്റ് നിൽക്കുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യേണ്ടതില്ല എന്നർത്ഥം. വീണ്ടും ദക്ഷൻ ശിവനെ നിന്ദിച്ചു വരുന്നു. ആയത് നമുക്ക് അടുത്ത ശ്ലോകങ്ങളിൽ നാളെ മുതൽക്കുള്ള എപ്പിസോഡുകളിൽ കേൾക്കാം. ധർമ്മത്തിന് വിരുദ്ധമല്ലാതെ കാമവും ഭഗവാൻ തന്നെയാകുന്നു. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം തുടങ്ങി മനുഷ്യൻ്റെ പുരുഷാർത്ഥങ്ങളെല്ലാം ധർമാനുസൃതമായി നേടേണ്ടതിന് ഭക്തന്മാർ ആശ്രയിക്കുന്നത് ഭഗവാനിലാണ്. അതിയായ പ്രേമത്തോടെ ആരാധിക്കപ്പെടുന്നിടത്തെല്ലാം ശ്രീഹരി കാമനും പ്രകാശരൂപനുമായി തിളങ്ങുന്നു. സന്ധ്യാദീപത്തിൽ അടുത്തതായി ജ്യോതിർഗമയ. അറിയാനുള്ള ഒരു വസ്തുവിനെ അറിയാനുള്ള വഴികളിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അതിനെപ്പറ്റിയാണ് ഇനി പറയുന്നത്. ത്രീണ്യേവ പ്രമാണാനി പഠിതാനി സുപണ്ഡിതൈഹി പ്രത്യക്ഷം ചാനുമാനം ച ശാബ്ദം ചൈവ തൃതീയകം. പ്രമാണങ്ങൾ മൂന്നെണ്ണമാണെന്ന് പ്രസിദ്ധരായ പണ്ഡിതന്മാർ പറയുന്നു. പ്രത്യക്ഷവും അനുമാനവും മൂന്നാമതായി ശാബ്ദവും. പ്രത്യക്ഷം എന്ന് പറഞ്ഞാൽ ഡയറക്റ്റായിട്ട് ഇന്ദ്രിയങ്ങൾക്ക് നേരിട്ട് അറിയാൻ സാധിക്കുന്നത്. അതിൽ നിന്ന് നമ്മൾ അനുമാനിക്കും, ചില കാര്യങ്ങൾ ഇൻഫർ ചെയ്യും. നമ്മൾ നേരിട്ട് അനുഭവിക്കുന്ന അനുഭവങ്ങളെ നമ്മൾ ചിന്തിച്ച് അതിൽ നിന്ന് ചില കാര്യങ്ങൾ തീരുമാനിച്ചെടുക്കും, അനുമാനിക്കും. അപ്പോൾ പ്രത്യക്ഷം, അനുമാനം, ഇത് യുക്തി സഹമായതാണ്. ബൗദ്ധർ, ബുദ്ധമതത്തിലുള്ള മഹാപണ്ഡിതന്മാർ ഇത് രണ്ടിനെയും മാത്രമേ അംഗീകരിക്കുന്നുള്ളൂ. ശബ്ദം, ശബ്ദം എന്ന് പറഞ്ഞാൽ ആഗമങ്ങൾ, വേദങ്ങളൊക്കെ ശബ്ദത്തിൽ പെടും. പക്ഷേ ഈ ശബ്ദത്തെപ്പറ്റി തന്നെ നമ്മുടെ വ്യത്യസ്ത പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. നൈയായികന്മാരുടെ അഭിപ്രായത്തിൽ ശബ്ദം എന്ന് പറഞ്ഞാൽ ആപ്തവാക്യ ശബ്ദ ആപ്തവാക്യമാണ്. മുമ്പേ പോയ ഗംഭീരന്മാരായിട്ടുള്ള ആൾക്കാർ അവരുടെ അനുഭവം രേഖപ്പെടുത്തിയിട്ടുള്ള അനുഭവത്തെപ്പറ്റി പറഞ്ഞിട്ടുള്ളത് ശബ്ദം. പൂർവമീമാംസകർ ഇത് സമ്മതിക്കില്ല. പൂർവമീമാംസകർ പറയണത് അപൗരുഷേയം ശബ്ദ, അപൗരുഷേയമാണ്, പുരുഷപ്രയത്നം കൂടാതെ വരുന്നതാണ്, റിവീൽഡ് ആയിട്ടുള്ളതാണ് ശബ്ദം. അങ്ങനെ അതിനെക്കുറിച്ചും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. പരസ്പര വിരുദ്ധങ്ങളായിട്ടുള്ള ആശയങ്ങൾ സൗഹൃദപൂർവം സഹവസിക്കുന്ന മഹനീയമായ ഒരു സംസ്കാരമാണ് നമ്മുടേത്. നമ്മുടെ സംസ്കാരം ഇതര സംസ്കാരങ്ങളോട് തുലനം ചെയ്താൽ നമ്മുടെ സംസ്കാരം ഏകതാനമായതല്ല, അതിൽ വ്യത്യാസങ്ങളുണ്ടാകും. പരസ്പര വിരുദ്ധങ്ങളായിട്ടുള്ള ആശയങ്ങളും ഉണ്ടാകും. പരസ്പര വിരുദ്ധ നമ്മുടെ സംസ്കാരത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പരസ്പര വിരുദ്ധങ്ങളായിട്ടുള്ള ആശയങ്ങൾ സൗഹൃദത്തോടുകൂടി സഹവസിക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് നൈയായികന്മാരെയും നമ്മൾ ആചാര്യന്മാരായിട്ട് കാണും, പൂർവമീമാംസകന്മാരെയും നമ്മൾ ആചാര്യന്മാരായിട്ട് കാണും, നമ്മളെല്ലാവരെയും ബഹുമാനിക്കുന്നു. ഇതാണ് ഭാരതീയ സംസ്കൃതിയുടെ മഹനീയത. ഇത് ഈ കാലഘട്ടത്തിൽ കൈമോശം വന്നു പോകുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടുന്ന കാര്യമാണ്. ഞാൻ പറഞ്ഞതു മാത്രമാണ് ശരി എന്ന് ഓരോരുത്തരും സ്ഥാപിക്കുവാൻ വ്യഗ്രത കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് അവരവരുടെ ആശയങ്ങൾ സ്ഥാപിക്കുമ്പോൾ നഷ്ടമായി പോകുന്നത് ഈ മഹനീയമായിട്ടുള്ള സംസ്കാരമാണ്. എല്ലാവർക്കും ഒരേ അഭിപ്രായമുണ്ടാകേണ്ടുന്ന ഒരാവശ്യം ഇല്ല. നമ്മളെല്ലാവരും ഒരേ കാര്യത്തെപ്പറ്റി ഒരേപോലെ ചിന്തിക്കേണ്ടുന്ന ഒരു അനിവാര്യതയില്ല. നിങ്ങൾ ചിന്തിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചിന്തിക്കാൻ എനിക്കും,
ഞാൻ ചിന്തിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ചിന്തിക്കുവാൻ നിങ്ങൾക്കും സ്വാതന്ത്ര്യം തരുന്നു എന്നുള്ളതാണ് ഈ മഹനീയ സംസ്കാരത്തിൻ്റെ പ്രത്യേകത. ഗീത മുഴുവനും അർജുനൻ ഉപദേശിച്ചു കൊടുത്തു. അർജുനൻ്റെ വിവിധങ്ങളായിട്ടുള്ള സംശയങ്ങളെ യുക്തിയുക്തമായി തീർത്തും കൊടുത്തു. എന്നിട്ടും ഗീത അവസാനിപ്പിക്കുമ്പോൾ ഗീതാകാരൻ അർജുനനോട് പറഞ്ഞത് വിമൃശ്യ ഏതദശേഷാണി യഥേച്ഛസി തഥാ ഗുരു എന്നാണ്. ഞാനീ പറഞ്ഞതിനെപ്പറ്റി നീ വീണ്ടും 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 വിചിന്തനം ചെയ്യുക. എന്നിട്ട് നിനക്ക് ശരി എന്ന് തോന്നുന്നത് എന്താണോ അത് ചെയ്യുക. നമുക്ക് ഭാരതീയ സംസ്കൃതിയിൽ ധാരാളം ആൾക്കാർക്ക് താല്പര്യമുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ ഒരു സ്വാതന്ത്ര്യം നഷ്ടമാകുന്നുണ്ടോ എന്ന ഒരു സംശയവും നമുക്ക് ഈ സമയത്ത് ഉണ്ടാകുന്നു. ഭാരതീയ സംസ്കാരത്തിൽ എല്ലാവർക്കും താല്പര്യം വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. പക്ഷേ ഇവിടെ എല്ലാവരും ഒരേ രീതിയിൽ ചിന്തിക്കണമെന്നും ഒരേ അഭിപ്രായമുള്ളവരായിരിക്കണം എന്നും ശഠിക്കുന്നുണ്ടോ എന്ന ഒരു സംശയം. അങ്ങനെ നമുക്ക് സംശയമുണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും നമ്മളെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തണം. ഭാരതീയ സംസ്കൃതിയുടെ മാഹാത്മ്യം സ്വാതന്ത്ര്യമാണ്. എനിക്ക് ശരിയെന്ന് തോന്നുന്നത് ചിന്തിക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും ആ പ്രവൃത്തികളുടെ അനുഭവങ്ങൾ അനുഭവിച്ച് വേണമെങ്കിൽ എൻ്റെ ആശയങ്ങളെ മാറ്റാനും എനിക്ക് നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ടാണ് ഇത്രയൊക്കെ വ്യത്യസ്തങ്ങളായിട്ടുള്ള രീതികൾ ഒരു വസ്തുവിനെ അറിയുവാൻ ഉള്ളത്. അല്ലെങ്കിൽ ഒരു വസ്തുവിനെക്കുറിച്ച് അറിയാൻ ഒരു രീതി പോരെ, ഇത്രയും വൈവിധ്യങ്ങൾ എന്തിനാ? വ്യത്യസ്തമായ രീതിയിൽ ഒന്നിനെ അറിയുവാൻ ഇവിടെ സ്വാതന്ത്ര്യം ഉണ്ട്. അതുകൊണ്ടാണ് പ്രത്യക്ഷവും അനുമാനവും ശബ്ദവും ശബ്ദത്തെ പറ്റിയിട്ടുള്ള വ്യത്യാസങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ടാണ് നമ്മൾ ഇത്രയധികം ചിന്തിച്ചത്. ശബ്ദം പ്രത്യക്ഷാനുമാനങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ശബ്ദത്തിന് രണ്ടാമത്തെ പ്രാധാന്യം. ചിലരങ്ങനെയല്ല, ചിലർ പറയണത് പ്രത്യക്ഷാനുമാനം എന്ന് പറഞ്ഞാൽ യുക്തി, യുക്തിക്ക് നിരക്കുന്നത് ശാസ്ത്രത്തിലും കാണുന്നു എന്ന് ഒരു കൂട്ടർ. മറ്റൊരു കൂട്ടർ അങ്ങനെയല്ല, ശാസ്ത്രങ്ങളിൽ ആഗമങ്ങളിലും വേദങ്ങളിലും കാണുന്നു എന്നുള്ളത് കൊണ്ട് അത് യുക്തിക്ക് നിരക്കുന്നതായിരിക്കണം. ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പം യുക്തിക്ക് നിരക്കുന്നതാണ്, അത് ശാസ്ത്രങ്ങളിലും കാണുന്നു, അതുകൊണ്ട് അത് സമ്മതം എന്നൊരു കൂട്ടർ അല്ല, ശാസ്ത്രങ്ങളിൽ കാണുന്നു, അതുകൊണ്ട് അത് യുക്തിക്ക് നിരക്കുന്നതാണ് എന്ന് മറ്റൊരു കൂട്ടർ. ഇങ്ങനെ അഭിപ്രായങ്ങളൊക്കെ പറയാനുള്ള സ്വാതന്ത്ര്യം ഇവിടെയുണ്ട്. നമുക്ക് ഓരോരുത്തർക്കും ശരിയെന്ന് തോന്നുന്നതനുസരിച്ച് നമുക്ക് ജീവിക്കാം. ആ ശരികൾ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ നമ്മുടെ ആശയങ്ങളെ നമുക്ക് പുനഃപരിശോധിച്ച് വേണമെങ്കിൽ മാറ്റാം. ഈ മഹാസ്വാതന്ത്ര്യം തരുന്ന ലോകത്തിലെ ഏക സംസ്കാരമാണ് ഭാരതീയ സംസ്കാരം. സന്ധ്യാദീപത്തിൽ അടുത്തതായി ദീപാരാധന. സന്ധ്യാദീപത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: പ്രൊഡ്യൂസർ സന്ധ്യാദീപം, അമൃത ടിവി, ഗാന്ധിനഗർ, വഴുതക്കാട്, തിരുവനന്തപുരം 14. ഇമെയിൽ അഡ്രസ്: സന്ധ്യാദീപം@അമൃത ടിവി.com. സന്ധ്യാദീപത്തിൻ്റെ ഇന്നത്തെ സർഗം ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.